ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമുക്ക് ഇന്ന് ഓഡാസിറ്റിയിൽ എങ്ങനെ നോയിസ് റിഡക്ഷൻ ചെയ്യാൻ നോക്കാം. സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, നമുക്ക് നമ്മുടെ ഓഡിയോൻ്റെ ഓവറോൾ ക്വാളിറ്റി കൂട്ടും ചെയ്യാം. പിന്നെയുള്ളൊരു പ്രത്യേകത, ഈ ഒരു ഓഡാസിറ്റി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പോലും നമുക്ക് നൈസായിട്ട് എഡിറ്റ് ചെയ്യാനും പഠിച്ചെടുക്കാനും പറ്റിയൊരു ആപ്ലിക്കേഷനാണ് ഓഡാസിറ്റി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിലും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ നോക്കി ചെയ്യുക. കാരണം അത്രയും സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഷുവറായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലി ജോയിൻ ചെയ്യുക. കാരണം ഇനി മുതൽ നമ്മളൊരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിൽ പി സിയിൽ എഡിറ്റിങ്ങും അതുപോലെ കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല സോഫ്റ്റ്വെയർസ് ഒക്കെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ തൊട്ട് ഓൾ എന്ന് കൊടുക്കുക. എന്നാൽ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പേജിൽ വരും. ഓക്കെ, ഓഡാസിറ്റിൻ്റെ പേജിൽ. എന്നിട്ട് താഴെ വന്നിട്ട് ഇവിടെ ഡൗൺലോഡ് ഓഡാസിറ്റി എന്നുള്ള നമ്മൾ ടാപ്പ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണിക്കും. ഇതിൽ നിങ്ങൾക്ക് വിൻഡോസിന് ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ മാക്കിനുണ്ട്, ലിനക്സിനുണ്ട്. അപ്പോൾ വിൻഡോസിനാണെങ്കിൽ ഇവിടെ ടാപ്പ് ചെയ്യാം, ഓഡാസിറ്റി ഫോർ വിൻഡോസ് എന്നുള്ളത്. എന്നിട്ട് ഈ പേജിൽ നിന്ന് താഴത്തോട്ട് വന്നതിന് ശേഷം ഇതുപോലെ രണ്ട് ലിങ്ക് ഉണ്ടാവും. ഒന്ന് ഫസ്റ്റത്തത് യൂസർ മാനുവൽ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് നോർമലി താഴത്തത് രണ്ടാമത്തെ ലിങ്ക് എടുത്തത് മതി, യൂസർ മാനുവലൊന്നും ഇല്ലാതെ ചെറിയ ഡൗൺലോഡ് സൈസ് ഉണ്ടാവുള്ളൂ. അതുപോലെ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു സെക്ഷനിൽ പുതിയ പേജിൽ വരും. എന്നിട്ട് ഇവിടെ ഏറ്റവും മുകളിലുള്ള ഓഡാസിറ്റി വിൻഡോസ് ഇൻസ്റ്റാളർ, അതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യുക. 27 MB ഉണ്ട് ഫയല്. അപ്പോൾ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് സേവ് ഫയലിന് കൊടുക്കുക. ഇത് 32 ബിറ്റിനും 64 ബിറ്റ് പി സിയിലും അവൈലബിൾ ആണ്. അത് കഴിഞ്ഞാൽ ഡൗൺലോഡ്സ് സെക്ഷനിലുണ്ടാവും, ഡബിൾ ടാപ്പ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതുപോലെ ലാംഗ്വേജ് ചോദിക്കും. നിങ്ങളെ ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെ കൊടുക്കുക, ഓക്കെ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, പിന്നെ നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ്, നെക്സ്റ്റ്, ഇൻസ്റ്റാൾ, ഇത്രേ ഉള്ളൂ. ഇതാണ് ഓഡാസിറ്റിൻ്റെ ഐക്കൺ. ഡബിൾ ടാപ്പ് ചെയ്യുക. ഇതുപോലത്തെ ഒരു ചെറിയൊരു വിൻഡോ വരും, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. സിമ്പിളാണ്, ഈ കാണുന്നതൊന്നും വലിയ സംഭവമൊന്നുമില്ല. അതിലിതാ ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മുടെ റെക്കോർഡ് ബട്ടൺ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ റെക്കോർഡ് ചെയ്യുക. സാധാരണ മൈക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പി സിൻ്റെ മൈക്ക് ഉപയോഗിച്ചിട്ട് ഇതിൽ നിന്ന് റെക്കോർഡ് ചെയ്യാതെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിങ് സ്റ്റാർട്ട് ആവും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ പറ്റിയത് വേറെ ഏതെങ്കിലും റെക്കോർഡിങ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾ വല്ല ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചതോ വേറെ മൈക്കിൽ നിന്നൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചത് നിങ്ങൾക്ക് ഇതിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നോയിസ് റിഡക്ഷൻ ചെയ്യുക. അതല്ല നിങ്ങളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോയിസ് റിഡക്ഷൻ ചെയ്യാം. പിന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു 3-4 സെക്കൻഡ് സംസാരിക്കാതിരിക്കുക. കാരണം എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ചുറ്റുഭാഗത്തുള്ള ശബ്ദങ്ങൾ അപ്പം ഓട്ടോമാറ്റിക് മൈക്കിൽ ക്യാപ്ചർ ആവില്ല, നമുക്കറിയാം മൈക്കിൽ ക്യാപ്ചർ ആവും. അതാണ് പിന്നെ നമ്മൾ നോയിസ് റിഡക്ഷൻ്റെ ഒരു പ്രിൻ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ അങ്ങനത്തെ ഫ്രീക്വൻസി ആ ഒരു ശബ്ദം നമ്മുടെ എൻറ്റയർ റെക്കോർഡിങ്ങിൽ നിന്ന് നമുക്ക് മാറ്റി ഒഴിവാക്കിയെടുക്കുക. അപ്പോൾ അതൊരു കറക്റ്റ് നോയിസ് റിഡക്ഷൻ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുറച്ചുകൂടി നല്ല വൃത്തിയിലുള്ള നോയിസ് റിഡക്ഷനാണ് സംഭവിക്കുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമല്ല, നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം കിട്ടിയാൽ മതി. അതല്ല നിങ്ങൾ ഇനി റെക്കോർഡ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു 4-5 സെക്കൻഡ് ഉണ്ടാതെ നിന്നാൽ മതി. ഓക്കെ, അപ്പോൾ അധികം ആൾക്കാരും ഇതിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ സാധ്യതയല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെ പുറത്തുനിന്ന് റെക്കോർഡ് ചെയ്ത ഒന്ന് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് നോയിസ് റിഡക്ഷൻ ചെയ്യാമെന്ന് കാണിച്ചിരാം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഫയൽ ടാപ്പ് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ടായിട്ട് കൺട്രോൾ ഒ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ വിൻഡോ ഓപ്പൺ ആയി വരും. അപ്പോൾ എൻ്റെത് ഡെസ്ക്ടോപ്പിലൊരു ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ പോയി ഞാൻ ആ റെക്കോർഡിങ് ഓപ്പൺ ചെയ്തു, ഇവിടെ ഓപ്പൺ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഓഡിയോ റെക്കോർഡിങ്. എൻ്റെ റെക്കോർഡിങ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം തുടക്കത്തിൽ തന്നെ കുറച്ചൊരു ഭാഗം ഞാൻ വിട്ടിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും റെക്കോർഡിങ്ങിൻ്റെ ഏതാ ഇതുപോലത്തെ ഭാഗങ്ങളോ ഇതുപോലെയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടി, ഇതുപോലെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വാക്കുകളോ ശബ്ദങ്ങളോ വേറുള്ള ശബ്ദങ്ങളോ ഒന്നും കുടുങ്ങാതെ ശ്രദ്ധിക്കുക. കാരണം അത് പെട്ട് കഴിഞ്ഞാൽ ആ ലെവലിലുള്ള ഫ്രീക്വൻസി കൂടി കട്ടായി പോകും. അപ്പോൾ നമ്മുടെ ചില വാക്കുകളൊക്കെ കട്ടാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. കറക്റ്റ് നോയിസുള്ള ഒരു ഭാഗം ജസ്റ്റ് ഇത്തിരി ആണെങ്കിൽ ഇത്തിരി കുറേ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒരു ചെറിയൊരു ഭാഗം കിട്ടിയാൽ മതി, ചെറിയൊരു നോയിസ് പ്രിൻറ്റ് കിട്ടിയാൽ മതി. കുറച്ച് കൂടുതൽ നോയിസ് പ്രിൻറ്റ് കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രത്യേകത നമുക്ക് കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ട് നോയിസ് റിഡക്ഷൻ ചെയ്യാം. അപ്പോൾ ഞാനിതാ ഇത്രയും ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ സെലക്ട് ചെയ്യാൻ എങ്ങനെ എല്ലാവർക്കും അറിയാൻ മതി, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ ബ്ലാങ്കുള്ള ഭാഗത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ അങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എഫക്റ്റ് എന്നുള്ള ഒരു ഭാഗം ഉണ്ടാവും മുകളിൽ, ആദ്യം ടാപ്പ് ചെയ്തതിന് ശേഷം താഴെ വന്ന് നോയിസ് റിഡക്ഷൻ എന്നുള്ളത് ടാപ്പ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ ഗെറ്റ് നോയിസ് പ്രൊഫൈൽ എന്നുള്ളതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യാം. അങ്ങനെ മുകളിൽ ഗെറ്റ് നോയിസ് പ്രൊഫൈൽ എന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തിലുള്ള ആ ഒരു നോയിസ് നമ്മുടെ ഓഡാസിറ്റി ക്യാപ്ചർ ചെയ്ത്. ഇനി ചെയ്യേണ്ടത് കൺട്രോൾ ഓൾ എന്ന് കൊടുക്കുക. ഓക്കെ, കൺട്രോൾ ഓൾ അല്ലെങ്കിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് നോയിസ് റിഡക്ഷൻ ചെയ്യേണ്ട ആ ഭാഗം കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടി ഇവിടെ എഫക്റ്റിൽ വന്നതിന് ശേഷം നോയിസ് റിഡക്ഷൻ, അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെയുള്ള ഈ വാല്യൂസ് ഉണ്ടല്ലോ, നോയിസ് റിഡക്ഷൻ ഡെസിബൽ 12, സെൻസിറ്റിവിറ്റി 6, അതൊക്കെ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. ഫ്രീക്വൻസി സ്മൂത്തിങ് 3, അതുപോലെ നോയിസ് റെഡ്യൂസ് എന്നുള്ളത് ടാപ്പ് ചെയ്യുക. അല്ലാതെ റെസിജ്യൂ അല്ല വേണ്ടത്. അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെ കീപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ അപ്ലൈ നോയിസ് റിഡക്ഷൻ എന്നുള്ളൊരു വിൻഡോ വരും. ഇത് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് നോയിസ് റിഡക്ഷൻ ആക്റ്റീവായി, അഥവാ നോയിസ് റിഡക്ഷൻ ചെയ്തു.
ഇപ്പോൾ തന്നെ നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. എൻ്റെ വീഡിയോ ഓൾറെഡി തീരെ നോയിസ് ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു ഡിഫറൻസ് കാണാൻ കഴിഞ്ഞോളന്നില്ല. പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഡിഫറൻസ് ഉണ്ട്. നോയിസ് റിഡക്ഷൻ ഫേക്ക് ആയിട്ട് അങ്ങനെയുള്ള ഒരു കാര്യമില്ല, റിയൽ ആയിട്ട് നല്ല നോയിസ് റിഡക്ഷൻ ഡിഫറൻസ് ഉണ്ടാവും. കാരണം അപ്പോൾ ഇനി മുതൽ നമ്മൾ ഇത്രേ ഉള്ളൂ, മെയിൻ ആയിട്ടൊന്നുമില്ല. ഇനി ഓഡാസിറ്റിയിൽ തന്നെ നമ്മുടെ സൗണ്ട് എത്രത്തോളം കഴിയുന്ന രീതിയിൽ നമുക്ക് മാക്സിമം സെറ്റാക്കാൻ പറ്റിയ അഥവാ മാക്സിമം ക്വാളിറ്റി ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റിയ കുറെ ട്യൂട്ടോറിയൽസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഷുവറായിട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓഡാസിറ്റി തന്നെ നമുക്ക് കിഡിലായിട്ട് എഡിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു പവറുള്ള കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് അഡോബി ഓഡീഷൻ ഉപയോഗിക്കാം. ഓക്കെ, സെറ്റാണ്, കിഡിലം സോഫ്റ്റ്വെയർ ആണ്, മാക്സിമം ഓഡിയോ ക്വാളിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ യൂട്യൂബിനായിട്ട് ഇരിക്കുകയാണെങ്കിൽ ജസ്റ്റ് കുറച്ചൊരു 100-250 രൂപ കൊടുത്തപ്പോൾ ചൈനൻ്റെ മൈക്കൊക്കെ കിട്ടാനുണ്ട്. ഒക്കെ കുറച്ച് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോണിലെ റെക്കോർഡിംഗ് ആയാൽ മതി. ബോയൻ്റെ മൈക്ക് ഉണ്ട്, 1000 രൂപയാണ് വരുന്നത്. അതിൻ്റെ ഒരു റിവ്യൂ വരുന്നുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു മൈക്ക് നിങ്ങൾ വാങ്ങിയാൽ 1000 രൂപയാണ് ബോയൻ്റെ മൈക്ക്, 1400 രൂപയാണ് വരുന്നത്. അത് വാങ്ങിയിട്ട് നിങ്ങൾ യൂട്യൂബിന് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ സമയത്ത് അഡോബി ഓഡിഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാക്സിമം സൂപ്പർ നല്ല ഹൈ എൻഡ് ക്വാളിറ്റി ഓഡിയോ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അഡോബി ഓഡിഷൻ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൂപ്പർ എന്താ പറയുക, അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്, ഞാനിങ്ങനെ വെറുതെ ഇതാക്കി പറയല്ല, ഞാൻ കറക്റ്റ് നമുക്ക് കാണാം. ഓക്കെ, നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ച് ഞാൻ കാണിച്ചതിൻ്റെ എത്രത്തോളം നല്ല ക്വാളിറ്റിയാണ്. അതേപോലെ തന്നെ ഈ ഓഡാസിറ്റിയിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. പക്ഷേ അഡോബി ഓഡിഷൻ 400 MB സൈസ് ഉണ്ട്, അതേ സ്ഥാനത്ത് ഓഡാസിറ്റി അത്ര അല്ല, കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് എല്ലാ പിസിയിലും യൂസ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ, സിമ്പിളാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കാണുക. അപ്പോൾ ഞാൻ മനസ്സിലാവുമെന്ന് വിചാരിക്കുകയാണ്, അത്രയും സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഗൈസ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതുപോലത്തെ നല്ല അടിപൊളി നല്ല സോഫ്റ്റ്വെയർസ് നമുക്ക് ഇനിയും നല്ലോണം പരിചയപ്പെടണം. ലൈക്ക് ഇപ്പോൾ പ്രീമിയർ പ്രോ ആണെങ്കിലും ഓഡിഷൻ അഡോബി ക്രിയേറ്റീവ് ക്ലൗഡൊക്കെ ബന്ധപ്പെട്ടുള്ള നല്ല കുറേ ട്യൂട്ടോറിയൽസൊക്കെ പോസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഷുവറായിട്ടും അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് സോഫ്റ്റ്വെയർസ് ആയ കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു വെരി വെരി മച്ച് ഫോർ വാച്ചിങ്. കാച്ച് യു ഗൈസ് ലേറ്റർ. ടിൽ ദെൻ, പീസ്.